ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പ്ലസ് വൺ ബയോളജി ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പോർഷനായ കോംപ്ലക്സ് റെസ്പിറേറ്ററി ഓർഗൻ, അതായത് നമ്മുടെ ലങ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നതും, അതും ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കേൾക്കാൻ നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു കൺഫ്യൂഷനായി. ഞാൻ ഫസ്റ്റ് ഒരു കഥ പോലെ പറഞ്ഞു തന്നിട്ട് നമ്മുടെ എൻ സി ആർ ടി വായിക്കണോ അതോ എൻ സി ആർ ടി വായിച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരണോ എന്ന് എനിക്ക് ഡൗട്ടായി. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ സി ആർ ടി വായിച്ച് പറഞ്ഞുതരാം എന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ടേംസുകളുണ്ട്. ആ ടേംസ് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ നോസ്ട്രിൽസ്, അതായത് നോസ് ഓപ്പണിങ്, അതിനെയാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നേസോ ഫാരിങ്സ്, അത് കഴിഞ്ഞ ശേഷം ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കസ്, ഇത്രയും പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കുറച്ച് സബ് ഡിവിഷൻസ്, അത് കഴിഞ്ഞതിന് ശേഷം ലങ്സ്. ഇത്രയുമാണ് നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നോസ്ട്രിൽസ് ആണ്. എന്താണ് നോസ്ട്രിൽസ്? അതായത് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് ദ നോസ്, അതിനെ പറയുന്നതാണ് നോസ്ട്രിൽസ്. അതായത് ഇതാണ് നമ്മുടെ നോസ്, അതെല്ലാവർക്കും അറിയാലോ. നോസിലെ ഓപ്പണിംഗ്, അതിനെ പറയുന്നതാണ് നോസ്ട്രിൽസ്. അതായത് അപ്പർ ലിപ്പിൻ്റെ മേൽഭാഗത്തുള്ള ആ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് നോസ്ട്രിൽസ്. അപ്പോൾ ഈ നോസ്ട്രിൽസിൽ, നോസ്ട്രിൽസ് വഴി നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരാൾ നടന്ന് നടന്ന് നമ്മുടെ മൂക്കിനകത്തോട്ട് കയറി കയറി പോവുകയാണെങ്കിൽ അയാൾ എന്തൊക്കെ കാണും? അയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറാൻ തുടങ്ങി, മൂക്കിനകത്തോട്ട് എത്തി, എത്തുമ്പോഴത്തേനും ഒരു വലിയ പാസേജ് കാണും, ഒരു വഴി. അയാൾക്ക് വലുതായിരിക്കും, കാരണം മൂക്കിനകത്ത് കയറി നിന്നിട്ട് നോക്കുമ്പോൾ അത്രയും വലുതായിട്ട് കാണും. ഇപ്പോൾ നമുക്കൊരു പാസേജായിട്ട് കണ്ടു, അതിനെ പറയുന്ന പേരാണ് നേസൽ പാസേജ്. ഈ നേസൽ പാസേജ് എന്ന് പറയുന്നത് അതിന് ചുറ്റും കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഇപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വാളുകൾ ഉണ്ടാവും. അപ്പോൾ എന്തെന്ന് നമ്മൾ അതിനെ പറയും? നേസൽ ക്യാവിറ്റി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ മൂന്ന് ടേംസ് പഠിച്ചു. നോസ്ട്രിൽസ്, അതായത് കയറിപ്പോയി ആ ഓപ്പണിംഗ് നോസ്ട്രിൽ, അത് കഴിഞ്ഞിട്ട് അടുത്തെത്തുമ്പം നേസൽ പാസേജ്, ആ വഴി, അത് കഴിഞ്ഞിട്ട് നേസൽ ക്യാവിറ്റി ഫുൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നേസൽ ക്യാവിറ്റി കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അവിടെ നിന്ന് ഇവിടെ എത്തി. ഈ ഭാഗത്ത്, ഇതകത്ത് ഭാഗമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, പുറത്തല്ല. നേസൽ ക്യാവിറ്റിയിലെത്തി, അവിടെ നിന്ന് ഇത് താഴോട്ട് ഇറങ്ങുകയാണ്, താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേനും എന്തെത്തും? നമ്മുടെ ഓറൽ ക്യാവിറ്റി കൂടി പോകുന്ന ആ ഓപ്പണിങ്ങും ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്ന ഓപ്പണിംഗ് കൂടി ഒരു കോമൺ ഏരിയ ആയിട്ട് വരും. അപ്പോൾ നേസൽ സൈഡ് വരുമ്പോൾ, അതായത് ഈ മൂക്കിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ആ ഒരു ഏരിയനെ നമ്മൾ നേസോ ഫാരിങ്സ് എന്ന് പറയും. ഓറൽ ക്യാവിറ്റിയും നേരെ ആ കോമൺ പാസേജിലോട്ട് പോകുമ്പോൾ അതിനെ ഓറോ ഫാരിങ്സ് എന്ന് പറയും. നേസൽ ക്യാവിറ്റിയും താഴോട്ട് ഇറങ്ങുമ്പോൾ അതിനെ നേസോ ഫാരിങ്സ് എന്ന് പറയും. മനസ്സിലായോ? ഈ നേസോ ഫാരിങ്സ് എത്തി, അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് താഴോട്ട് പിന്നെ അയാൾ ഇറങ്ങി ഇറങ്ങി പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ എന്ത് കാണും? ലാരിങ്സ് കാണും. ലാരിങ്സ് എന്ന് പറയുന്നത് ഒരു സൗണ്ട് ബോക്സാണ്. അതായത് നമുക്ക് ഈ സൗണ്ട്, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന സൗണ്ട് ഉണ്ടാകാനുള്ള കാരണം ഈ ലാറിങ്സ് എന്ന് പറയുന്ന ഒരു കാർട്ടിലേജിനസ് ഒരു വോയിസ് ബോക്സ് കാരണമാണ് നമുക്ക് ഈ സൗണ്ട് ഉണ്ടാകുന്നത്. കാരണം എന്താ? ഈ ലാറിങ്സിനകത്ത് ഓക്കൽ കോഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ വൈബ്രേഷൻ കാരണമാണ് നമുക്ക് സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്ക് സെറ്റൊക്കെ സാധാരണ അമ്പലങ്ങളിലൊക്കെ വയ്ക്കുന്ന കേട്ടിട്ടില്ലേ, സെയിം സംഭവം. ആ ബോക്സ് തന്നെ നമ്മുടെ ഈ ബോക്സ്. അപ്പോൾ ലാരിങ്സ്, അതിനെ പറയുന്ന പേരാണ് വോയിസ് ബോക്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഈ ലാരിങ്സ് പോകുന്നതിന് ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ എന്തുണ്ട്? ഒരു എപ്പിഗ്ലോട്ടിസ് ഉണ്ട്, ആ കവർ ചെയ്ത് വയ്ക്കാനായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേനും ഫുഡ് നേരെ ഈ ലാരിങ്സിലോട്ട് കയറി ട്രക്കിയിലോട്ട് പോകുന്നതിന് പകരം നേരെ ഈസോഫാഗസ് വഴി പോകാൻ വേണ്ടിയിട്ട് ആ റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തിൻ്റെ എപ്പിഗ്ലോട്ടിസ് ഉണ്ട്? ഈ എപ്പിഗ്ലോട്ടിസ് അതിനെ കവർ ചെയ്ത് വച്ചിരിക്കും. അതായത് ഫുഡ്, ഇപ്പോൾ എപ്പിഗ്ലോട്ടിസ് ഇങ്ങനെ ഇരിക്കും, ഫുഡ് ഇങ്ങനെ വരുമ്പോഴത്തേനും ഇതിങ്ങനെ കവർ ചെയ്യും. കവർ ചെയ്യുമ്പോൾ ഇത് ലാരിങ്സ് ഏരിയ ആണ്, ഇത് കവർ ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ഫുഡ് ഈ വഴി കൂടി അങ്ങ് പൊക്കോളും, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അങ്ങ് പോകും. അപ്പോൾ അതിന് എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ലാരിങ്സിൻ്റെ അകത്തൂടി ഇങ്ങനെ കയറി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ട്രക്കിയ എന്ന് പറയുന്നൊരു സ്ട്രക്ചറിലോട്ട് എത്തുന്നു. ഈ ട്രക്കിയ എന്ന് പറയുന്ന സ്ട്രക്ചർ പിന്നെ എന്താകുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതൊരു ട്രക്കിയ, ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇതിനെയും ഇതിനെയും പറയുന്നത് ഇതിനെ റൈറ്റ് ബ്രോങ്കസ്, അതുപോലെ ഇതിനെ ലെഫ്റ്റ് ബ്രോങ്കസ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇത്രയും വരെ വായിച്ചു നോക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം. വി ഹാവ് എ പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഓപ്പണിംഗ് ഔട്ട് എബവ് ദ അപ്പർ ലിപ്സ്. ഇറ്റ് ലീഡ്സ് ടു നേസൽ ചാമ്പർ ത്രൂ ദ നേസൽ പാസേജ്. ദ നേസൽ ചാമ്പർ ഓപ്പൺസ് ഇൻ ടു നേസൽ ഫാരിങ്സ്.
വിച്ച് ഇസ് എ പോർഷൻ ഓഫ് ഫാറിങ്സ് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. നെയ്സൽ ഫാറിങ്സ് ഓപ്പൺസ് ത്രൂ ഗ്ലോട്ടിസ് ഓഫ് ദ ലാറിങ്സ് റീജിയൺ ഇൻ ടു ദ ട്രക്കിയ. അങ്ങനെ ലാറിങ്സിനകത്തൂടി ട്രക്കിയയിലെത്തി. ലാറിങ്സ് ഈസ് എ കാർട്ലേജിനസ് ബോക്സ് വിച്ച് ഹെൽപ്സ് ഇൻ ദ സൗണ്ട് പ്രൊഡക്ഷൻ ആൻഡ് ഹെൻസ് കോൾഡ് സൗണ്ട് ബോക്സ്. ഡ്യൂറിങ് സ്വാലോയിങ് ഗ്ലോട്ടിസ് ക്യാൻ ബി കവേർഡ് ബൈ എ തിൻ ഇലാസ്റ്റിക് കാർട്ലേജിനസ് ഫ്ലാപ്പ് കാൾഡ് എപ്പിഗ്ലോട്ടിസ് ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ലാറിങ്സ്. എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ ഒരു കാർട്ടിലേജിനസ് സ്ട്രക്ചർ കൂടെയാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, ഇൻ ടു ദ ലാറിങ്സ്. ഓക്കെ, ട്രക്കിയ ഇസ് എ സ്ട്രെയിറ്റ് ട്യൂബ് എക്സ്റ്റെൻഡിങ് അപ് ടു ദ മിഡ് തൊറാസിക് ക്യാവിറ്റി വിച്ച് ഡിവൈഡ്സ് അറ്റ് ദ ഫിഫ്ത്ത്, അത് മാർക്ക് ചെയ്തിട്ടോ, ഫിഫ്ത് തൊറാസിക് വെർട്ടിബ്രേ ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ. ഈച്ച് ബ്രോങ്കൈ അണ്ടർഗോസ് റിപ്പീറ്റഡ് ഡിവിഷൻസ് ടു ഫോം സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് എൻഡിങ് അപ്പ് ഇൻ വെരി തിൻ ടെർമിനൽ ബ്രോങ്കിയോൾസ്. അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത്, ട്രക്കിയ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ട്യൂബാണ്. അപ്പോൾ നമുക്ക് വെർട്ടിബ്രേസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, ഓക്കെ, ഞാനിവിടെ പിക്ചർ കാണിക്കാം വെർട്ടിബ്രേസിൻ്റെ. നമുക്ക് ഈ ഒരു പോർഷൻ സെർവിക്കൽ വെർട്ടിബ്ര, അത് കഴിഞ്ഞിട്ട് വരുന്നത് തൊറാസിക് വെർട്ടിബ്ര, അത് കഴിഞ്ഞിട്ട് ലംബാർ സാക്രൽ കൊസീക്കൽ, അങ്ങനെയാണ് നമ്മുടെ വെർട്ടിബ്ര പോകുന്നത്. അപ്പോൾ ഈ തൊറാസിക് വെർട്ടിബ്രയുടെ ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്ര എത്തുമ്പോഴത്തേനും ഈ ട്രക്കി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഫിഫ്ത്ത് ആണ് ഫിഫ്ത്ത് കേട്ടോ, അതൊന്ന് ഓർത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഫിഫ്ത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് റൈറ്റ്, ഇതല്ലേ റൈറ്റ്, റൈറ്റ് പ്രൈമറി ബ്രോങ്കൈ, അതുപോലെ തന്നെ ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ, അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഓരോ ബ്രോങ്കയും പിന്നെയും കുറേ ബ്രാഞ്ചസ് ഉണ്ടാക്കി കൊടുക്കും. അതായത് നമ്മുടെ ഈ മരത്തിലെ മരത്തിൻ്റെ എക്സാമ്പിൾ പറയുന്നേക്കാൾ ഗ്രേപ്സിൻ്റെ എക്സാമ്പിൾ പറയുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ രണ്ട് മെയിൻ തണ്ട് വന്നിട്ട് അത് റൈറ്റ് ലെഫ്റ്റും ആകും, അതിനകത്ത് കുറേ കുറേ ബ്രാഞ്ചസുകൾ കാണും, പിന്നെയും അത് കുറേ ബ്രാഞ്ചസുകളാവും, അവസാനം നമ്മുടെ ഗ്രേപ്പ് ഇരിക്കും അല്ലേ. സെയിം സ്ട്രക്ചർ തന്നെയാണ് ലങ്സിൻ്റെത്. അപ്പം ഈ ഓരോ ബ്രോങ്കയും എന്ത് ചെയ്യും, പിന്നെ ഡിവിഷൻസ് നടന്ന് പ്രൈമറി ബ്രോങ്കൈ ആയല്ലോ ഫസ്റ്റ് തന്നെ. പ്രൈമറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡറി, സെക്കൻഡറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെറിഷ്യറി. അപ്പോൾ അങ്ങനെ പ്രൈമറി ബ്രോങ്കൈ ഡിവൈഡ് ചെയ്ത് സെക്കൻഡറി ആവും, സെക്കൻഡറി കഴിഞ്ഞിട്ട് ടെറിഷ്യറി ആവും, ടെറിഷ്യറി ബ്രോങ്കീസ് എല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് ബ്രോങ്കിയോൾസ് ആകും, ഇനീഷ്യൽ ബ്രോങ്കിയോൾസുകളാകും. അതിൻ്റെ ചെറിയ പോർഷനാണ് ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കിയോൾസ് എല്ലാം കൂടി അവസാനം എന്ത് ചെയ്യുന്നു, ഒരു ഇറഗുലർ ഷേപ്ഡ് ബാഗ്, വാസ്കുലറൈസ്ഡ് ബാഗിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ വാസ്കുലറൈസ്ഡ് ബാഗ് അല്ലെങ്കിൽ ആ ഇറഗുലർ ഷേപ്ഡ് ബാഗിനെ പറയുന്ന പേരാണ് ആൽവിയോലൈ, ആൽവിയോലൈ, ആൽവിയോലൈ എന്ന് പറയുന്നു. ഓക്കെ, ഞാനിത് വായിച്ചോ. ഈച്ച് ബ്രോങ്കൈ അണ്ടർഗോസ് റിപ്പീറ്റഡ് ഡിവിഷൻസ് ടു ഫോം ദ സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് എൻഡിങ് അപ്പ് ഇൻ വെരി തിൻ ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഓക്കെ, അപ്പം എന്ത് പറയുന്നു, ഫസ്റ്റ് പ്രൈമറി ബ്രോങ്കയായി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ, അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡറി ബ്രോങ്കൈ, ടെറിഷ്യറി ബ്രോങ്കൈ, അത് കഴിഞ്ഞ ശേഷം ഇനീഷ്യൽ ബ്രോങ്കിയോൾസ്, അത് കഴിഞ്ഞ ശേഷം ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഈ ടെർമിനൽ ബ്രോങ്കിയോൾസ് ആരുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു, ഇറഗുലർ ഷേപ്ഡ് ബാഗ് കോൾഡ് ആൽവിയോലയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഇപ്പോൾ അത് മനസ്സിലായല്ലോ എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ദ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കൈ, അത് ഞാൻ വായിച്ചായിരുന്നു, ഇല്ല. ദ ട്രക്കിയ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി ആൻഡ് ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് ആർ സപ്പോർട്ടഡ് ബൈ ഇൻകംപ്ലീറ്റ് കാർട്ലേജിനസ് റിംഗ്. Each terminal bronchiole give rise to a number of thin, irregular, walled and vascularized bag-like structure called alveoli. Okay. Next, the branching network of bronchiae, bronchioles and alveoli comprise the lungs. We have two lungs which is covered by a double-layered pleura with pleural fluid in between them. Okay. ഇത് സംഭവങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ആൽവിയോലൈ വരെ എത്തി. ഈ ട്രക്കിയ ബ്രോങ്കൈ ബ്രോങ്കിയോൾസ് വരെ എന്തുണ്ട്, ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് ഒരു മുക്കാൽ ഭാഗമായിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുന്ന കാർട്ലേജിനസ് ഒരു റിങ് ഉണ്ട്. ഈ റിങ് പ്രോപ്പറായിട്ട് ഈ ട്രക്കിയേനെയും ബ്രോങ്കസിനെയും ബ്രോങ്കിയോൾസിനെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റിങ്ങാണ്, സി ഷേപ്ഡ് റിങ് എന്ന് പറയാം നമുക്ക്. ഈ റിങ്സുകളുണ്ട്. അപ്പോൾ ഈ ആൽവിയോലൈ വരെ എത്തി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എത്ര ലങ്സ് ഉണ്ട്, രണ്ട് ലങ്സ് ആണ് ഉള്ളത്. ഈ രണ്ട് ലങ്സിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുന്നത് ആരാണ്, പ്ലൂറ എന്ന് പറയുന്ന ലെയറാണ് നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഈ പ്ലൂറ തന്നെ രണ്ട് ലെയർ ഉണ്ട്, രണ്ട് കവറിങ് ഉണ്ട്. അപ്പം ഔട്ടർ കവറിങ് അതായത് ഏറ്റവും പുറത്തുള്ള പ്ലൂറൽ ലെയറിനെ നമ്മൾ പെറൈറ്റൽ പ്ലൂറ എന്ന് പറയും. സെക്കൻഡ് അകത്തായിട്ടുള്ള കവറിങ്ങിനെ നമ്മൾ വിസറൽ പ്ലൂറ എന്ന് പറയും. അങ്ങനെ രണ്ട് പ്ലൂറാസ് നമ്മുടെ ലങ്സിനെ കവർ ചെയ്യുന്നുണ്ട്. ഡബിൾ കോട്ടഡ് ആണ്, ഡബിൾ മെംബ്രെയിൻ ആണ്. ഈ രണ്ട് പ്ലൂറൽ മെംബ്രെയിൻ്റെ ഇടയ്ക്കായിട്ട് എന്തുണ്ട്, ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഫ്രിക്ഷൻ കൊടുക്കാനായിട്ട്. അതായത് വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ, പെട്ടെന്ന് ഒരു ഇഞ്ചുറി വരുമ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമ്മൾ കൊണ്ട് ഈ ഒരു ഇടി കൊടുക്കുമ്പോഴത്തേനും ഇതെന്നല്ല ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകത്തില്ല, അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്, ഫ്രിക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട്, പ്ലൂറൽ ഫ്ലൂയിഡുകളുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായോ. ലങ്സ് ഉണ്ട്,
ലങ്സിനെ കവർ ചെയ്യുന്നത് ഒരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ വിച്ച് ഈസ് കോൾഡ് പ്ലിയൂറ. പ്ലിയൂറ രണ്ട് ടൈപ്പ് ഉണ്ട്, ഔട്ടർ ലെയർ ഉണ്ട്, ഇന്നർ ലെയർ ഉണ്ട്. അതിൻ്റെ പേര് പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ രണ്ട് ലെയറിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പ്ലൂറൽ ഫ്ലൂയിഡ്. അതെന്താണ് ചെയ്യുന്നത്? അത് ഫ്രിക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ പോർഷൻ. അപ്പോൾ ഈ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് വരുന്നത് നോക്കാം. ദ ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ തൊറാസിക് ക്യാവിറ്റി, തൊറാസിക് ലൈൻ, വെറസ് ദ ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ ലങ് സർഫസ്. അതായത് ഔട്ടർ ലെയർ ഇല്ല, ഔട്ടർ ലെയർ തൊറാസിക് ക്യാവിറ്റി, നമ്മുടെ ഇതാണ് നമ്മുടെ തൊറാക്സ് ഏരിയ എന്ന് പറയുന്നത്. ഈ തൊറാക്സിക് ക്യാവിറ്റി ആയിട്ടാണ് ചേർന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തിരിക്കുന്ന ലെയറോ, ആ ലെയർ സ്വാഭാവികമായിട്ടും ലങ്സുമായിട്ടല്ലേ ചേർന്നിരിക്കുന്നത്, ലങ്സിൻ്റെ തൊട്ടടുത്തല്ലേ ഇരിക്കുന്നത്, ആ സെൻറ്റൻസ് ആണെന്ന് പറയുന്നത്. ദ പാർട്ട് സ്റ്റാർട്ടിംഗ് വിത്ത് ദ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് അപ് ടു ദ ടെർമിനൽ ബ്രോങ്കിയോൾസ് കൺസ്റ്റിറ്റ്യൂട്ട് ദ കണ്ടക്ടിംഗ് പാർട്ട്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണത്. വെറസ് ദ ആൽവിയോളെ ആൻഡ് ദ ഡക്ട്സ് ഫോംസ് ദ റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ ദ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് മുതൽ ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ ആ ഒരു പോർഷൻ, അതായത് എക്സ്റ്റേണൽ നോസ്ട്രിൽ, നേസൽ പാസേജ്, നേസൽ ക്യാവിറ്റി, പിന്നെ നേസോ ഫാരിങ്സ്, പിന്നെ ലെയറിങ്സ് ട്രക്കിയ, പിന്നെ ബ്രോങ്കൈ, പിന്നെ പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷ്യറി ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ടെർമിനൽ ബ്രോങ്കിയോൾസ്, ഇത്രയേ ആൾക്കാരെ നമ്മൾ കണ്ടക്ടിങ് പാർട്ടെന്ന് പറയും. ബാക്കി ആൽവിയോലൈനും അതിൻ്റെ ഡക്ട്സിനെ നമ്മൾ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പാർട്ടെന്ന് പറയും. ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണ് കണ്ടക്ടിങ് പാർട്ട്. പുറത്തു നിന്നുള്ള ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് എല്ലാം അകത്തോട്ട് കയറ്റി വിടുന്നതാണ് കണ്ടക്ടിങ് പാർട്ട്. ആൽവിയോലയിൽ എത്തിക്കുന്നതാണ് കണ്ടക്ടിങ് പാർട്ട്. എക്സ്ചേഞ്ച് പാർട്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പാർട്ട് എന്ന് പറയുന്നതോ, ഇവിടെയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. കാർബൺ ഡയോക്സൈഡും ഓക്സിജനും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ആൽവിയോലയിൽ വെച്ചിട്ടാണ്. ഓക്കെ. ദ കണ്ടക്ടിങ് പാർട്ട് ട്രാൻസ്പോർട്സ് ദ അറ്റ്മോസ്ഫിയറിക് എയർ ടു ദ ആൽവിയോലൈ, ക്ലിയേഴ്സ് ഇറ്റ് ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്, ഹ്യൂമിഡിഫൈസ് ആൻഡ് ഓൾസോ ബ്രിങ്സ് ദ എയർ ടു ദ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഈ കണ്ടക്ടിങ് പാർട്ടിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഫോറിൻ ബോഡീസ്, ഇപ്പം നമ്മൾ ശ്വസിക്കുമ്പോഴത്തേനും എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ, നമ്മുടെ നോസിനകത്ത് തന്നെ സീൽ ചെയ്യുന്നുണ്ട്, ട്രക്കിയിൽ തന്നെ സീൽ ചെയ്യുന്നുണ്ട്, നോസിലാണെങ്കിൽ ഹെയർസ് ഉണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും, ഈ ഫോറിൻ ബോഡീനെ എടുത്ത് തട്ടിക്കളയും. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഹ്യൂമിഡിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചറുമായിട്ട് ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ അടുത്ത സെൻറ്റൻസ്, എക്സ്ചേഞ്ച് പാർട്ടി ഈസ് ദ സൈറ്റ് ഓഫ് ആക്ച്വൽ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് എയർ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഏരിയ ആൽവിയോലെ. ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഏരിയ ഏതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ദ ലങ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാസിക് ചേംബർ വിച്ച് ഈസ് അനാട്ടമിക്കലി ആൻഡ് എയർ ടൈറ്റ് ചേംബർ. ദ തൊറാസിക് ചേംബർ ഈസ് ഫോം ഡോർസലി ബൈ ദ വെർട്ടിപ്പിൾ കോളം, വെൻട്രലി ബൈ ദ സ്റ്റേണം, ലാറ്ററലി ബൈ ദ റിബ്സ് ആൻഡ് ദ ലോവർ സൈഡ് ബൈ എ ഡോം ഷേപ്ഡ് ഡയഫ്രം. അപ്പം ഇവിടെ വേറൊന്നുമില്ല, ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അനാട്ടമിക്കലി എയർ ടൈറ്റ് ചേംബറാണ്. അതിനകത്ത് വേറെ ഒരു എക്സ്റ്റേണൽ എയറോ വേറെ ഒരു കൂടിയും എയർ കയറത്തില്ല. അങ്ങനെ കറക്റ്റ് ടൈറ്റായിട്ട് വെച്ചിരിക്കുന്നത് ഒരു ബലൂൺ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബലൂൺ എന്ന് പറയുന്ന ആ ഒരു കവർ വെച്ച് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അതുപോലെ തന്നെ ഇവിടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ട്? ഇപ്പം ഞാൻ ഇത് ഇരിക്കുകയാണ്, ഈ എന്നെ പുറകിൽ ഡോർസലി, പുറകെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഡോർസലി ആരുണ്ട്? എൻ്റെ പുറകിൽ സ്ക്രീൻ ഉണ്ട്. അതുപോലെ തന്നെ ലങ്സിൻ്റെ പുറകിൽ ആരുണ്ട്? ലങ്സിൻ്റെ പുറകിൽ വെർട്ടിബ്രൽ കോളും ഉണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുണ്ട്, ക്യാമറയുണ്ട്. ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ലങ്സിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആരാണുള്ളത്? നമ്മുടെ സ്റ്റേണമാണ് ഇരിക്കുന്നത്, സ്റ്റേണം ബോണാണ് ഇരിക്കുന്നത്. അതുപോലെ രണ്ട് സൈഡിലാണെങ്കിൽ ഇവിടെ ആരുണ്ട്? ഇവിടെ ആരുമില്ല. എൻ്റെ സൈഡിൽ ആരുമില്ല. ലങ്സിൻ്റെ സൈഡിലാണെങ്കിൽ റിബ്സുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലങ്സ് ഇരിക്കുമ്പോൾ ലങ്സിൻ്റെ താഴ്ഭാഗം പ്രൊട്ടക്ട് ചെയ്യുന്നത് ഡയഫ്രമാണ്, ഡോം ഷേപ്ഡ് ഡയഫ്രമാണ് പ്രൊട്ടക്ട് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായാൽ അത് ലങ്സിനെ ബാധിക്കും. എന്തെങ്കിലും എയർ പ്രഷർ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലങ്സിനെ ബാധിക്കും, വെൻറ്റിലേഷനെ ബാധിക്കും. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഓക്കെ. ദ അനാട്ടമിക്കൽ സെറ്റപ്പ് ഓഫ് ലങ്സ് ഇൻ തൊറാക്സ് ഇൻ സച്ച് ദാറ്റ് എനി ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി വിൽ ബി ഡിഫ്ലക്റ്റഡ് ഇൻ ദ ലങ് സച്ച് ആൻ അറേഞ്ച്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ബ്രീത്തിങ്. ഓക്കെ. ഇനി റെസ്പിറേഷനിലുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ബ്രീത്തിങ് ഓർ പൾമണറി വെൻറ്റിലേഷൻ ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആൽവിയോളറി ഈസ് റിലീസ്ഡ് ഔട്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയർ നമ്മൾ അകത്തോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നു, അത് ഫസ്റ്റ് പ്രോസസ്സ്.
ഡിഫ്യൂഷൻ ഓഫ് ദ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്രോസ് ദ ആൽവിയോള മെംബ്രേൻ. അപ്പോൾ ഈ ഓക്സിജൻ പോയിട്ട് നേരെ ആൽവിയോലയിൽ എത്തുന്നു, അതുപോലെ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഓൾറെഡി ബ്ലഡിൽ വന്ന് ആൽവിയോയുടെ അടുത്ത് നിൽക്കുന്നു. അവിടെ വെച്ചിട്ട് ഈ ഓക്സിജൻ അങ്ങോട്ട് കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോലയെ വാങ്ങിക്കുന്നു. കാരണം എന്തിനാണ്, പുറത്തോട്ട് കളയേണ്ട, ആൽവിയോല വഴിയേ തിരിച്ച് കളയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൽവിയോലയും മേടിക്കുന്നു. ട്രാൻസ്പോർട്ട് ഓഫ് ദ ഗ്യാസസ് ബൈ ദ ബ്ലഡ്. അപ്പോൾ ഈ കൊടുത്ത ആൽവിയോലയെ കൊടുത്ത ബ്ലഡിന് കൊടുത്ത ഓക്സിജൻ എന്ത് ചെയ്യുന്നു, ബ്ലഡ് ടിഷ്യൂസിന് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. അപ്പോൾ ഓക്സിജൻ നേരെ ടിഷ്യൂസിൻ്റെ അവിടെ പോയി. ടിഷ്യൂസിൻ്റെ അവിടെ പോയപ്പോഴത്തേനും എന്ത് സംഭവിച്ചു, ടിഷ്യൂസ് എല്ലാ പരിപാടിയും നടത്തിയിട്ട് ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റി വെച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ടിഷ്യൂസിന് വേറെ ഓക്സിജൻ വേണം. അപ്പം പകരം എന്ത് ചെയ്യുന്നു, ഈ വേസ്റ്റ് മെറ്റീരിയലായ കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ വെച്ച് ബ്ലഡിന് കൊടുക്കുന്നു, പകരം ഓക്സിജനെ വാങ്ങിക്കുന്നു. അപ്പോൾ തിരിച്ച് എന്ത് ചെയ്യും, ഈ ബ്ലഡ് തിരിച്ച് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ഇങ്ങോട്ട് ആൽവിയോള സർഫസിലോട്ട് കൊണ്ടുവരുന്നു. ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. യൂട്ടിലൈസേഷൻ ഓഫ് ദ ഓക്സിജൻ ബൈ ദ സെൽസ് ഫോർ കറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് റിസൾട്ട് ആൻഡ് റിലീസ് ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ഓക്സിജൻ നമ്മൾ കൊടുത്തു അല്ലേ ബ്ലഡിന്. അപ്പോൾ ഈ ബ്ലഡിന് കൊടുത്തു, സോറി, ഈ ഓക്സിജൻ നമ്മൾ സെൽസിന് കൊടുത്തു അല്ലേ, ബ്ലഡ് കൊണ്ടുവന്നിട്ട് സെൽസിന് കൊടുത്തു. അപ്പോൾ ഈ സെൽസ് ഇതിനെ യൂസ് ചെയ്യും, ഓക്സിജൻ വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേസ്റ്റ് മെറ്റീരിയലായിട്ട് ആര് വരും, കാർബൺ ഡൈ ഓക്സൈഡ് വരും. കാർബൺ ഡൈ ഓക്സൈഡിനെ നേരെ ബ്ലഡ് കൊണ്ടുവന്ന് വരും. ബ്ലഡ് കൊണ്ടുവന്നിട്ട് എവിടെ വരും, ആൽവിയോളാർ മെംബ്രേൻ്റെ അവിടെ വന്ന് നിൽക്കും. അപ്പോഴത്തേനും ഓൾറെഡി നമ്മൾ അടുത്ത് ശ്വസിച്ച ഓക്സിജൻ അവിടെ ആൽവിയോളാർ മെംബ്രേനിൽ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആൽവിയോലയിൽ കുറച്ച് ഓക്സിജൻ ഉണ്ട്, ബ്ലഡിൽ കുറച്ച് ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ആൽവിയോലൈ ഓക്സിജനെ ഡിഫ്യൂഷൻ വഴി ബ്ലഡിന് കൊടുക്കും. അപ്പോൾ ആൽവിയോലയിൽ ഇപ്പോൾ എന്തുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഭയങ്കര കുറവാണ്, എന്നാൽ ബ്ലഡിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പം ബ്ലഡ് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ആൽവിയോലയ്ക്ക് കൊടുക്കും ഡിഫ്യൂഷൻ, പിന്നെയും കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു. അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു, ആൽവിയോളിൽ നിറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് കൊടുക്കും. ഇതാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. യുവർ ക്വാറന്റൈൻ ടീച്ചർ, എല്ലായിടത്തും യുവർ ക്വാറന്റൈൻ ടീച്ചർ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടെലഗ്രാം, എല്ലായിടത്തും യുവർ ക്വാറന്റൈൻ ടീച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.